തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഫാനി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അത് തമിഴ്നാട് ആന്ധ്ര തീരത്തെ ലക്ഷ്യമാക്കി ബംഗാൾ ഉൾക്കടലിലൂടെ മുന്നേറുകയും ചെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പിന്നീടുള്ള 24 മണിക്കൂറിൽ ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറി April 30 അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുകയും തമിഴ്നാട് ആന്ധ്ര തീരത്തെത്തുകയും ചെയ്യും. April 29 30 ദിവസങ്ങൾ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. April 29 കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും April 30 കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകളിലെ നിയമലംഘനങ്ങൾ തടയാൻ കർശന വ്യവസ്ഥകളുമായി ഗതാഗത വകുപ്പിന്റെ സർക്കുലർ. ഓരോ 50 കിലോമീറ്ററിനുള്ളിലും യാത്രക്കാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളുടെ 500 മീറ്ററിനുള്ളിൽ ബുക്കിംഗ് ഓഫീസുകൾ പ്രവർത്തിക്കാനോ ബസ്സുകൾ പാർക്ക് ചെയ്യാനോ പാടില്ല. ഇവയടക്കം LAPT ലൈസൻസ് ലഭിക്കാൻ ഒട്ടേറെ കർശന വ്യവസ്ഥകൾ പാലിക്കണം. നേരത്തെ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു. കർണാടക സർക്കാരുമായി ചേർന്ന് അന്തർ സംസ്ഥാന സർവീസുകൾ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് 2 സംസ്ഥാനങ്ങളിലെയും ഗതാഗത സെക്രട്ടറിമാർ ചർച്ച നടത്തും. ഈസ്റ്റ് ഡൽഹിയിലെ BJP സ്ഥാനാർത്ഥി ഗൗതം ഗംഭീറിനെതിരെ കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം. അനുമതിയില്ലാതെ റാലി നടത്തിയതിനാണ് നടപടി. ഈസ്റ്റ് ഡൽഹി റിട്ടേണിംഗ് ഓഫീസറോട് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഡൽഹി ജംഗ്പുരിയിൽ 25 ഗംഭീർ മുൻകൂർ അനുമതി തേടാതെ റാലി നടത്തിയത്. 2 തിരഞ്ഞെടുപ്പ് ID കാർഡുകൾ ഉണ്ടെന്ന ആരോപണവും ഗംഭീറിനെതിരെ ഉയർന്നിരുന്നു. 2 മണ്ഡലങ്ങളിലായി വോട്ടുള്ള കാര്യം സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ച ഗംഭീറിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. May 12 ഈസ്റ്റ് ഡൽഹിയിലടക്കം തിരഞ്ഞെടുപ്പ്. കാസർഗോഡ് മണ്ഡലത്തിൽ കള്ളവോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ UDF ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനഹിതം അട്ടിമറിക്കാൻ CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്യുകയാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നതെന്നും അട്ടിമറിക്കിയ ഉദ്യോഗസ്ഥരും കൂട്ടുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന ചെറുതാഴം പഞ്ചായത്തിലെ 19 നമ്പർ ബൂത്തിലെ കള്ളവോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഏതാണ്ട് 5000 കള്ളവോട്ടുകൾ CPM ചെയ്തുവെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും CPM ശക്തിയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നു. സ്വർണചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.